നഗ്ന സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ സപുഷ്പികൾ വ്യത്യസ്തമാവുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്ത ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് നോക്കി അറിയാം സീ ട്യൂബ് കോശങ്ങളുടെ അഭാവം ഒന്നുകൂടെ പറയാം വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റി വൈറൽ ഘടകങ്ങളാണ് വൈറിയോൺ ഇൻഡഫറോൺ ആന്റി വൈറൽ ആന്റിജൻ എന്താണ് നമസ്കാരം എൻഡ്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എ പി വൈ ക്യു അതിന്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എച്ച് എസ് എയിലെ രണ്ട് സെക്ഷൻസ് ആണുള്ളത് സെക്ഷൻ എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആകുമ്പോൾ സെക്ഷൻ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കോർ സബ്ജെക്ട് അപ്പോൾ നമ്മൾ പി വൈ ക്യു ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറാമത്തെ ചോദ്യം വരെയാണ് കോർ സബ്ജെക്ടിന് അകത്ത് വരുന്നത് അതായത് എൺപത് ചോദ്യങ്ങളാണ് വരുന്നത് എൺപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് മുമ്പേ കടന്നുപോയ കട്ട് ഓഫുകളൊക്കെ നോക്കിയാൽ അറിയാം എത്ര ആൻസർ ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അല്ലെ അപ്പം അതിനു നമുക്ക് മനസ്സിലാവും ഒരുവിധം നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുമെന്ന് മാത്രമല്ല ടാഗ് ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ഗവൺമെന്റ് ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് ജോലി ചെയ്യാനും പറ്റും അല്ലേ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് അപ്പം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റി വൈറൽ ഘടകങ്ങളാണ് എ വൈറിയോൺ ബി ഇൻഡഫറോൺ സി ആൻറ്റീവൈറൻ ഡി ആന്റിജൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമാണ് ഇതിനകത്ത് കോർ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സിലബസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം സിലബസ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലാതെ ഒരുപാട് നേരം രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പഠിച്ചു പത്ത് മണിക്കൂർ പഠിച്ചു അഞ്ചു മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയായിട്ടായിരിക്കണം നിങ്ങളുടെ പഠനം എല്ലാ ദിവസവും ഇത്ര സമയം പഠിക്കും കഴിയുമെങ്കിൽ അത് ഒരേ സമയത്താണെങ്കിൽ വളരെ നല്ലത് ഒരേ സമയത്ത് ഒന്നോ രാത്രി അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊന്ന് നിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ഈ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതാണ് നമ്മൾ പറയും കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെ ഇൻലോസിൻ്റെ കാര്യം നോക്കണം അമ്മയുടെ അച്ഛൻ്റെയും കാര്യം നോക്കണം അവിടെ പോകണം ഇവിടെ പോകണം ഹസ്ബൻ്റിൻ്റെ കാര്യം നോക്കണം അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യം നോക്കണം ഇങ്ങനെ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങളാണ് ഈ നൂറുകൂട്ടം കാര്യങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് എച്ച് എസ് എ എന്നുള്ളത് അല്ലേ അപ്പം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പ്രാധാന്യത്തിനനുസരിച്ചാണ് നിങ്ങൾ അതിന് വേണ്ടി വിനിയോഗിക്കുന്ന സമയം അപ്പോൾ സമയമില്ല എന്ന് ആരും പറയരുത് നമ്മുടെ സമയം വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ പഠിക്കുക നിങ്ങൾക്കറിയാമല്ലോ എച്ച് എസ് എ തൃശ്ശൂർ ഒന്നാം റാങ്ക് കിട്ടിയത് നമ്മുടെ കുട്ടിക്കാണ് അതുപോലെ തന്നെയാണ് എച്ച് എസ് എ തിരുവനന്തപുരത്ത് ഒന്നാം റാങ്ക് കിട്ടിയത് നമ്മുടെ കുട്ടിക്ക് തന്നെയാണ് വളരെ ചെറിയ കുട്ടികളെയും കൊണ്ടാണ് അവര് പഠിത്തം ആരംഭിച്ചത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്ന് ഒന്നാം റാങ്ക് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു ചിട്ടയായ പരിശീലനത്തിലൂടെ പറഞ്ഞതൊക്കെ വളരെ കൃത്യകൃത്യമായിട്ട് ചെയ്ത് ആണ് അവർ ചെയ്തത് ഏത് ബുക്ക് റെഫർ ചെയ്യണമെന്ന് എന്ന് ചോദിക്കാറുണ്ട് ചിലർ ഏത് ബുക്ക് റെഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള മലയാള മീഡിയത്തിൻ്റെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പതിനൊന്നും പന്ത്രണ്ടിൻ്റെയും മലയാളം ബുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മലയാളത്തിലാണ് ചോദ്യങ്ങൾ എന്നറിയാലോ മലയാളത്തിലാണ് ചോദ്യങ്ങൾ എന്നറിഞ്ഞാലും നമ്മൾ ഈ ചോദ്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇൻഡറോൺ ഇതിനെ ഒന്നും മലയാളമല്ല അതുപോലെ തന്നെ പലതിൻ്റെയും മലയാളമല്ല പാർത്തനു ജെനിസിസ് അനുഷേകജനം നല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുറേയൊക്കെ വാക്കുകൾ ഇംഗ്ലീഷ് തന്നെയാണ് എങ്കിലും നമ്മൾ മലയാള വാക്കുകളുമായിട്ട് പരിചിതമാവണമെങ്കിൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം എവിടെ നിന്നെങ്കിലൊക്കെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് കയ്യിലെടുത്ത് വെക്കുക വെറുതെ എടുത്തുവെച്ചാൽ പോരാ ഇങ്ങനെ വായിക്കുക വേണം അല്ലേ പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ്സിലെയും മലയാളത്തിലുള്ള പുസ്തകങ്ങളും കൈവശമാക്കുക അപ്പം ചോദിക്കും പന്ത്രണ്ട് വരെയുള്ള ലെവലേ ഉള്ളൂ അല്ല ഡിഗ്രി ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതുള്ളൊരു കാര്യമല്ല കാലിക്കറ്റ് ആവാം എം ജി യൂണിവേഴ്സിറ്റി ആവാം കേരള യൂണിവേഴ്സിറ്റി ആവാം വേറെ യൂണിവേഴ്സിറ്റികളാവാം ആവാം ഇങ്ങനെ പലതും ഉണ്ടാവും അല്ലേ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതിന് ഇതിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അനിമൽ ഡൈവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അനിമൽ ഡൈവേഴ്സിറ്റി സൈല ഒക്കെ ഒരുപോലെ തന്നെ അല്ലേ ഫൈലത്തിന് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അനിമൽ കിങ്ഡം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പ്ലാൻ കിങ്ഡോം അപ്പം ഇതുപോലെ അത് അടുത്ത പ്രശ്നം അതാണ് നമുക്ക് എല്ലാ ഡിഗ്രി ലെവലിൽ പഠിക്കണം വേണം ഡിഗ്രി ലെവലിലും പഠിക്കണം അപ്പം നിങ്ങൾക്കുള്ള നോട്ടുകൾ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൽ അതും കൂടെ ചേർത്ത് കൊണ്ടുള്ള നോട്ടുകളായിരിക്കും തരുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത സംശയം ബോട്ടണി പഠിച്ചിട്ടുണ്ട് സസ്യശാസ്ത്രം പഠിച്ചവർക്ക് ജന്തുശാസ്ത്രം പഠിക്കാൻ പറ്റുമോ ജന്തുശാസ്ത്രം പഠിച്ചവർക്ക് സസ്യശാസ്ത്രം പഠിക്കാൻ പറ്റുമോ മറ്റ് സ്ട്രീമിൽ പഠിച്ചവർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ഫോളോ ചെയ്യാം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് പോർഷൻസ് ഒക്കെ പി വൈ ക്യൂ കണ്ട് നിങ്ങൾ പേടിക്കുമോയൊന്നും വേണ്ട കാരണം പി വൈ ക്യൂ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് തുടച്ച് മിനുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ തുടയ്ക്കുംതോറും മൂല്യമേറാൻ വേണ്ടിയിട്ട് തുടച്ച് മിനുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷപ്പിനോ ഒരു റിഫ്രഷ് ചെയ്യാനോ ഒക്കെയാണ് പി വൈ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും നിങ്ങൾ ഓരോ ക്വസ്റ്റനിൽ കൂടെ കടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറയും ആ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇതെനിക്ക് അറിയാമല്ലോ ഇതെൻ്റെ ആ നോട്ടിലുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും അങ്ങനെ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പി വൈ സെഷൻ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെ തോൽക്കാനായിട്ട് നമുക്ക് ഒരുപാട് 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 കാരണങ്ങളുണ്ട് ജയിക്കാനായിട്ട് ഒറ്റ കാരണേ ഉള്ളൂ ജയിക്കണം എന്നുള്ള നിങ്ങളുടെ വിചാരം മാത്രം നിങ്ങൾ വിചാരിക്കുക ജയിക്കണം എന്നെ കൊണ്ട് ചെയ്യണം ഞാൻ ചെയ്യും ഞാൻ ചെയ്തെടുക്കും എന്ന് വിചാരിക്കുക ചെയ്തെടുത്തിരിക്കും നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും എൻട്രിയും ഞങ്ങളുമുണ്ട് അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം വരിക നമുക്ക് എച്ച് എസ് എ നാച്ചുറൽ സയൻസിനെ കീഴ്പ്പെടുത്താം റെഡിയല്ലേ അല്ലേ റെഡിയാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ക്വസ്റ്റിനിലേക്ക് അടക്കാം ഒന്നൂടെ പറയാം വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റി വൈറൽ ഘടകങ്ങളാണ് വൈറിയോൺ ഇൻഡഫറോൺ ആന്റി വൈറൽ ആന്റിജൻ എന്താണ് ഇൻഡഫറോൺ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഡഫെറോൺ ഇൻഡഫറോൺ വൈറസ് അണുബാധ ഏറ്റെടുത്ത ഉള്ള ആ കോശങ്ങളിൽ അതുപോലത്തെ ആ സസ്തനികളുടെ കോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൂടുതൽ അടുബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ആൻറ്റി വൈറൽ വൈറസിന് എഗൻസ്റ്റ് ആയിട്ട് ആന്റി പാര എന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ് എഗൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ഇൻഡർഫെറോൾ ഇൻഡർഫെറോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ചീസ് ഉത്പാദന ഉപയോഗിക്കുന്ന അണുജീവി സ്ട്രെപ്റ്റോ കോക്കോസും ഇത് രണ്ടു ആണ് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നമ്മള് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ മൈക്രോസ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നൊരു ലെസൺ ഉണ്ട് സൂക്ഷ്മജീവികൾ മനുഷ്യരുടെ വെൽഫെയറിന് ഒരു ലെസൺ ആ ലെസണില് നമ്മൾ പറയുന്നുണ്ട് കുറേ മൈക്രോ ഓർഗാനിസിന്റെ പേര് പഠിക്കുന്നുണ്ട് ലാറ്റോ ബാസിലസ്റ്റപ്റ്റോ കോക്കസ് മൊണാസ്കസ് പെർപ്യൂരിയസ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രൈക്കോഡർമ പോളിസ്പോറം അസ്പെർജിലസ്നൈഗർ അസറ്റോബാക്ട് റസറ്റി അങ്ങനെ കുറെ ആൾക്കാരെ പഠിക്കുന്നുണ്ട് ആ ലെസിനകത്ത് നമ്മൾ ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന ഇവരുടെ പേരാണ് ഒരു കുരു കുഞ്ഞ് ടേബിളുണ്ടാക്കിയിട്ട് ഇവരുടെ പേരും ഇവരുടെ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് എഴുതി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മളത് ചെയ്ത് വെക്കാം നമ്മൾ കാണുന്നത് നാളെ ഒന്നും അല്ലല്ലോ എച്ച് എസ് എ പരീക്ഷ നമ്മൾ കാണുന്നത് ഭാഗത്ത് അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കണ്ണിൽ പതിയെന്നുള്ള കാര്യം ഉറപ്പാണ് കണ്ണിൽ പതിയുന്ന മനസ്സിലും പതിയും അല്ലേ കണ്ണിൽ പതിയുന്ന മനസ്സിലും പതിയും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചില പാട്ടുകളൊക്കെ ചില പാട്ടുകളൊക്കെ നമ്മൾ എഴുതി പഠിച്ചിട്ടാണോ അല്ല നമ്മൾ കേട്ടാണ് പഠിക്കുന്നത് അല്ലേ വളരെ പഴയ പാട്ടുകളൊക്കെ നമ്മളെ ഇപ്പോഴും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള മലയാളം പാട്ടുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും മൂളാൻ പറ്റും കാരണം എന്താ കേട്ട് പഠിച്ചിട്ട് അപ്പം നമുക്ക് ചില ചോദ്യം ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറയുന്നത് കേട്ടു കേട്ട് പഠിക്കുക ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന നോട്ടുകൾ അല്ലെങ്കിൽ ആ റെക്കോർഡുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കേൾക്കുക കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് അറിയാതെ പതിയും നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ സേവർ ആയിട്ട് ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സേവർ ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്ന സ്ഥലത്തിലെ സ്ക്രീൻ കാണുന്ന ഭാഗത്ത് ഒക്കെ ഇത് പേസ്റ്റ് ചെയ്ത് വെക്കാം ചുറ്റുപാടുള്ളവർ എന്തും പറഞ്ഞോട്ടെ നമ്മുടെ ലക്ഷ്യം എന്താ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ആദ്യമായിട്ട് നിങ്ങൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന ദിവസം മാത്രമാണ് നിങ്ങളുടെ സ്വപ്നം അത് മാത്രമായിട്ടാണ് നിങ്ങളുടെ കണ്ണില് പതിയേണ്ടത് അർജുനന് എപ്പോഴും കിളിയുടെ കണ്ണ് കണ്ടതുപോലെ നിങ്ങളാ രസിലൊപ്പിടുന്നത് സ്വപ്നം കണ്ടു തുടങ്ങും ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങും അത് അച്ചീവ് ചെയ്യാതിരിക്കില്ല നമ്മൾ ഉറച്ച് ആഗ്രഹിച്ചാൽ അത് എല്ലാ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ആരാ പറഞ്ഞ പൗലോ കോവിലോ പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കൂ നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്കത് കിട്ടിയിരിക്കും ഉറപ്പാണത് അപ്പോൾ ചീസ് ഉത്പാദി ഉൽപാദിപ്പിക്കുന്ന അണുജീവിയാണ് സ്റ്റെപ്റ്റോകോക്കസും ലാക്ടോബാസിലസും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേദനയിൽ ഏത് തരം ഗ്യാമീറ്റുകളെയാണ് ഉൽപാദിപ്പിക്കുന്നത് അനൈസോഗ്യാമിറ്റ് ഐസോഗ്യാമിറ്റ് മാക്രോഗ്യാമീറ്റ് മൈക്രോഗ്യാമിറ്റ് ഐസോഗ്യാമീറ്റ് സിമിലർ ആയിട്ടുള്ള ഒരുപോലെയുള്ള നമുക്കറിയാം ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ കുമ്പീജോ ഉണ്ടാവും മണ്ടോ ഉണ്ടാവും അല്ലെ അപ്പൊ ഗ്യാമീറ്റുകള് രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഉണ്ട് ഈ ഗ്യാമീറ്റുകൾ ഒരുപോലെയാണെങ്കിൽ സിമിലർ ആണെങ്കിൽ നമ്മൾ ഐസോഗ്യാമീറ്റ് എന്ന് പറയും ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അനൈസോ ഗ്യാമസ് എന്ന് പറയും മിക്കവാറും അണ്ടമായിരിക്കും വലുത് അപ്പൊ നമ്മൾ എന്നും പറയാറുണ്ട് മാക്രോ മാക്രോഗ്യാമിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മൈക്രോ മൈക്രോഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാമീറ്റ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈസോപ്പസില് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏത് തരം ഗ്യാമീറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് റൈസോപ്പസ് യൂളോത്രിക്സ് ഇവരിലൊക്കെ സിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇരുപത്തിനാല് ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ ചുവപ്പാൽഗ നീലഹരിതാൽഗ ഹരിതാൽഗ ഡി ബി എൻ സി ഏതാൽഗയാണ് ലൈക്കനുകൾ ലൈക്കനുകൾ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലെ സിംബയോട്ടിക് ആണ് രണ്ട് കൂട്ടരും ഗുണകരമാകുന്ന ഒരു ബന്ധമാണ് ജീവികണ പാരസ്പര്യ ബന്ധമാണ് പോപ്പുലേഷൻ ആണ് സിംബയോസിസ് അതാണ് ജീവികണ പാരസ്പര്യ ബന്ധം പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആ ബന്ധത്തിൽ ഒരാ രണ്ട് പേരാണ് ലൈക്കലിലുള്ളത് ഒരു ആൽഗയും ഒരു ഫംഗയും ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണർ ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ ഫൈക്കോ ബയോണ്ട് എന്ന് വിളിക്കുമ്പോൾ ഫംഗൽ പാർട്ട്ണറെ നമ്മൾ മൈക്കോ ബയോണ്ട് എന്ന് വിളിക്കും ഫൈക്കോ ബയോണ്ടും മൈക്കോ ബയോണ്ടും ഫൈക്കോ ബയോണ്ട് ആൽഗൽ പാർട്ട്ണറും മൈക്കോ ബയോ ഫൈക്കൽ ബയോണ്ട് ഫൈക്കോ ബയോണ്ട് ഫൈക്കോ ആൽഗൈ മൈക്കോ ഫംഗൈ അപ്പൊ ഇത് ആൽഗ ഇത് ഫങ്കൈ ഇവർ രണ്ടുപേരും പരസ്പരം ഒരാൾ ആഹാരം പാകം ചെയ്യുമ്പോൾ മറ്റൊരാൾ അവർക്കുള്ള അഭയം നൽകുന്നു അപ്പൊ രണ്ട് കൂട്ടരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണ് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് സിംബയോട്ടിക് ബന്ധമാണ് ലൈക്കലിൽ കാണുന്നത് ആ ലൈക്കലിൽ കാണുന്ന പായൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഞാൻ പറഞ്ഞു ഫൈക്കോ ബയോണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു ആഹാരം പാകം ചെയ്യും ഹരിതാൽഗെ ആണ് ഹരിതാൽഗെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കുമിൾ നാശിനിയിലെ ബോഡോക്സ് മിശ്രിതത്തിലെ ബോഡോക്സ് എന്തിനെ കുറിക്കുന്നു രാസവസ്തു ശാസ്ത്രനാമം സ്ഥൂലനാമം ഇതൊന്നുമല്ല ബോഡോക്സ് മിശ്രിതം നമ്മൾ കുമിൾ നാശിനിയിലെ ബോഡോക്സ് മിശ്രിതം ബോഡോക്സ് എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മളിവ കേട്ടാല് നമുക്ക് തോന്നും ഈ ബോഡോക്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും കെമിക്കലിന്റെ പേരാണോന്ന് തോന്നും അല്ല ബോഡോക്സ് എന്ന സ്ഥലനാമത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബോഡോക്സ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സ്ഥലനാമം സ്ഥലനാമം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഏതാ സ്ഥൂലനാമം സ്ഥൂലനാമം എന്ന് പറയുന്ന പേര് സ്ഥലത്തിന്റെ പേര് അങ്ങനെ സജ്ഞ അതിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ സ്ഥൂലനാമം എന്ന് പറയുന്നത് അത്യാവശ്യം മലയാളം കൂടെ അറിഞ്ഞിരിക്കണം നമുക്ക് മനസ്സിലായോ സ്ഥൂലനാമം എന്ന് പറഞ്ഞിരിക്കുന്നത് കുമിൾ ബോഡോക്സ് മിശ്രിതത്തിലെ ബോഡോക്സ് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ഥലം ഒരു സജ്ഞ ആയതുകൊണ്ട് സ്ഥൂല നാമമാണത് ഓപ്ഷൻ സി സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ഫൈറ്റോട്ടോറിൻ ഫൈറ്റോഅലക്സിൻ ഫൈറ്റോ കെമിക്കൽസ് ഫൈറ്റോട്ടോറിൻ ഏതാ ഫൈറ്റോ അലക്സിൻ കേട്ടിട്ടുണ്ടാവുമല്ലോ ഫൈറ്റോ അലക്സിൻ ഫൈറ്റോലക്സിൻ എന്ന് പറയുന്ന അണുബാധ ഉണ്ടാകുമ്പോ ആ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കോശ സസ്യകോശങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്

ഡി കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലങ്ങൾ രൂപപ്പെട്ടതിനാൽ ആംഫി ഓഫ് ദ പ്ലാൻ കിങ്ഡം എന്നാണ് പറയുന്നത് പ്രയോ ഫൈറ്റുകളെ ഓഫ് ദ പ്ലാൻ കിങ്ഡം എന്നാണ് പറയുന്നത് ആൽഗെ പ്രയോ ഫൈറ്റ തെറിഡോ ഫൈറ്റ ജിംനോസ്പേംസ് ആൻജിയോസ്പേംസ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും പ്ലാൻ കിങ്ഡം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അനിമൽ കിങ്ഡത്തിനുള്ള അത്രയും തന്നെ പ്രാധാന്യം പ്ലാൻ ഉണ്ട് അനിമൽ കിങ്ഡത്തിനും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പ്ലാൻ കിംഗ്ഡത്തിനും ചോദിക്കാറുണ്ട് ഹോട്ട് ഏരിയസ് ആണ് അനിമൽ കിങ്ഡോ സസ്യലോകവും ജന്തുലോകവും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ടോപ്പ് ഒരു ഏരിയ ആണത് അത് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക വേണം അപ്പം എന്തുകൊണ്ടാണ് ഈ ബ്രയോഫൈറ്റുകളെ ഉഭയജീവികൾ അല്ലെങ്കിൽ ആൻഫീബിയൻസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈംഗിക ജീവിത ചക്രം പൂർത്തിയാക്കണമെങ്കിൽ അവർക്ക് റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വെള്ളം വേണം കരയിൽ വളർന്നുകൊള്ളും പക്ഷേ ലൈംഗിക ജീവിത ചക്രം പൂർത്തിയാക്കണമെങ്കിൽ അവർക്ക് ജലം ആവശ്യമാണ് വെള്ളവും വേണം കരയും വേണം അതുകൊണ്ടാണ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാൻ കിങ്ഡം അല്ലെങ്കിൽ കരയിലെ ഉഭയജീവികൾ എന്ന് ബ്രയോഫൈറ്റുകളെ വിളിക്കുന്നത് ഫ്യൂണേറിയൻ ഫ്യൂണേറിയൽ ആസ്യരന്ത്രങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ് ഇല തണ്ട് കാപ്സ്യൂൾ എ എൻ ബി സാധാരണഗതിയിൽ ഹസ്യരന്ധ്രങ്ങൾ എവിടെയാണ സാധാരണ സാധാരണഗതിയിൽ ആസ്യരന്ത്രങ്ങൾ കാണപ്പെടുന്ന ഇലകളിലാണ് അല്ലേ എന്നാൽ ഫ്യൂണേറിയൽ ആസ്യരന്ധ്രങ്ങൾ കാണുന്ന ഇലകളിലല്ല അപ്പോഫൈസിസിലാണ് കാപ്സ്യൂളിന്റെ അടിഭാഗത്ത് കാണുന്ന അപ്പോഫൈസസിലാണ് അപ്പോഫൈസസ് കാപ്സ്യൂളിന്റെ അടിഭാഗത്ത് കാണുന്ന അപ്പോഫൈസസിലാണ് സാധാരണയായിട്ട് ഫ്യൂണേറിയൽ ആസ്യരന്ത്രങ്ങൾ കാണപ്പെടുന്നത് ഫ്യൂണേറിയൽ എവിടെയാണ് ആസ്യരന്ത്രങ്ങൾ കാണപ്പെടുന്നത് കാപ്സ്യൂളാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കാപ്സ്യൂളിലാണ് കാണപ്പെടുന്നത് ഫ്യൂണേറിയൽ ഹാസ്യരന്ത്രങ്ങൾ കാണപ്പെടുന്നത് കാപ്സ്യൂളാണ് സെലാജനല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട് സെലാജനയുടെ ഭ്രൂണത്തിൽ രണ്ട് ബീജപത്രങ്ങൾ എത്ര കോട്ടലിഡെന്ന ചോദിച്ചിരിക്കുന്നത് എത്ര ബീജപത്രങ്ങളാണ് രണ്ട് ബീജപത്രങ്ങളാണ് കാണപ്പെടുന്നത് എന്തിന്റെ പരിണാമമാണ് ആറ്റിനോസ്റ്റീൽ എന്തിന്റെ പരിണാമമാണെന്ന് ചോദിച്ചാൽ സൊളിനോസ്റ്റീൽ ഡിക്ടിയോസ്റ്റീൽ പ്രോട്ടോസ്റ്റീൽ സൈഫണോസിൽ ഇതിൽ ഏറ്റവും ലളിതമായ സ്റ്റീൽ എന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റീൽ പേര് തന്നെ അറിയാം അല്ലെ പ്രോട്ടോ പ്രിമിറ്റീവ് ആണ് ഏറ്റവും പ്രമുഖീവായിട്ടുള്ള ഒന്നാണ് പ്രോട്ടോസ്റ്റീൽ ഈ പ്രോ ആക്ടിനോ സ്റ്റീൽ പ്രോട്ടോസ്റ്റീലിൻ്റെ പരിണാമമാണ് പ്രോട്ടോസ്റ്റീലിൻ്റെ പരിണാമമാണ് അതായത് ഒരു വാസ്കുലർ പ്ലാന്റ് ഒരു വാസ്കുലർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെസൽസ് സംവഹന കലയൊക്കെയുള്ള ഒരു വാസ്കുലർ പ്ലാന്റിൽ പ്രോക്യാമ്പിയത്തിൽ നിന്ന് പ്രോക്യാമ്പിയത്തിൽ നിന്ന് സസ്യത്തിന്റെ കാണ്ഡത്തിൻ്റെയോ വേരിന്റെയോ കേന്ദ്രഭാഗത്തെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ സീൽ എന്ന് പറയുന്നത് ആ സീൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ട് ലളിതമായ പ്രോട്ടോസ്റ്റീൽ ആണ് ആ എന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റീലിന്റെ പരിണാമമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ സാഗോപാം എന്താ സാഗോപാം ഇന്തപന സൈക്കാട് വർഗത്തിൽപ്പെട്ട സൈക്കാഡിൽ പെട്ട ഇന്ത പനയാണ് സാഗോപാം എന്ന പേരിൽ അറിയപ്പെടുന്നത് സാഗോപാം എന്നറിയപ്പെടുന്ന ഇന്ദപ്പന ഇന്ത് കരിമ്പന ചൂണ്ടപ്പന ഈന്തപ്പന ഇന്തപന അല്ല ഈന്താണ് അതായത് പലവർഗത്തിൽ പെട്ടതല്ല ശരിക്കും പറഞ്ഞ സാഗോപാവ് എന്ന് പറയപ്പെടുന്നത് പനയല്ല ഈന്താണ് സോറി പറഞ്ഞപ്പോ തെറ്റിയതാണ് പനയല്ല പലവർഗത്തിൽ പെട്ടതേ അല്ല സാഗോപാവ് എന്ന് പറയുന്നത് സൈക്കാടാണ് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നഗ്ന സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്ത ആണ് നിങ്ങൾക്ക് നോക്കിയറിയാം സി ട്യൂബ് കോശങ്ങളുടെ അഭാവം സ്ലീറൻ ഗൈമാ കോശങ്ങളുടെ അഭാവം പാരംഗൈമാ കോശങ്ങളുടെ അഭാവം കമ്പാനിയൻ കോശങ്ങളുടെ അഭാവം ഇല്ല ഓപ്ഷൻ ഒന്ന് സി ട്യൂബ് കോശങ്ങളുടെ അഭാവം ശരിയാണ് സി ട്യൂബ് കോശങ്ങളുടെ അഭാവം ഉത്തരവാണ് അതേസമയം തന്നെ കമ്പാനിയൻ കോശങ്ങളുടെ അഭാവവും ഉത്തരവാണ് അപ്പൊ ഇവിടെ എയും ഡിയും ഉത്തരമായതുകൊണ്ട് ഈ ക്വസ്റ്റിൻ നമ്മൾ ഇത് പി എസ് സി ഡിസ്കാർഡ് ചെയ്യണ്ടായി അപ്പൊ ഈ ക്വസ്റ്റിന് ക്വസ്റ്റിന് ഇല്ല എന്നാലും ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോളാം അതിനകത്ത് നമ്മൾ നിന്നും ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ട് അല്ലെ മോർഫോളജിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ അനാറ്റമി എന്നും ഉണ്ട് അപ്പൊ സസ്യലോകം അതുപോലെ തന്നെ മോർഫോളജി അനാറ്റമി ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല കൃത്യമായിട്ട് പഠിക്കുകയും വേണം അതായത് നിങ്ങൾ ഈ ഇരുപത്തൊന്ന് മുതൽ എൺപത് വരെയുള്ള ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എസ് സി ആർ ടി ടെക്സ്റ്റിലെ പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിച്ച് പഠിച്ച ഒരാൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അത് എങ്ങനെ വേണമെന്നുള്ളത് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് നമ്മളെ തോൽപ്പിക്കേണ്ട ആരെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളങ്ങ് തുനിഞ്ഞിറങ്ങാം അത് ആ ഇറങ്ങാനാണ് ഒരു മടി ഉണ്ടാവേണ്ടത് അതിനുള്ള ഒരു ട്രിഗർ ആണ് വേണ്ടത് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ പറയില്ലേ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ പിന്നെ ചെയ്യാമെന്നൊരു പറ പറച്ചിലേ ഇല്ല പിന്നത്തേക്ക് ഒന്നും മാറ്റി വെക്കേണ്ട നാളെ നാളെ നീളെ നീളെ നമുക്ക് നാളത്തേക്ക് ഒന്നുമില്ല എല്ലാം ഇന്ന് തന്നെ നമ്മൾ ചെയ്യും സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന ഫോസിൽ അഥവാ ലിവിങ് ഫോസിൽ ജിങ്കോ ബൈലോബാധ കേട്ടുണ്ടാവുമോ അല്ലേ ജന്തുലോകത്തിലേക്ക് വന്നാലോ ലിമലസ് കിങ്ക്രാം ആർത്രോപോഡോ വിഭാഗത്തിൽപ്പെട്ട ലിമിലസ് കിങ്ക്രാം ഇവര് എണ്ണത്തിൽ വളരെ കുറവായത് കൊണ്ടാണോ വംശനാശം നേരിടുന്നു കാലാനുസൃത പരിണാമത്തിന് വിധേയമാവാത്തത് എ ആൻഡ് ബി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കാലാനുസൃത പരിണാമത്തിന് വിധേയമാവാത്തത് കൊണ്ടാണ് സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ അവരെ കാലത്തിനനുസരിച്ചുള്ള പരിണാമത്തിന് വിധേയമാവാത്തത് കൊണ്ടാണ് അവരെ ലിവിങ് ഫോസിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഭൂമുഖത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽ പെട്ടതാണ് ഇംപ്രഷൻ കാസ്റ്റ് ഉത്തരം ഇംപ്രഷൻ ആണ് പലതരത്തിലുള്ള ഫോസിലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഫോസിലുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് വളരെ വിശദമായിട്ട് എന്താണ് പെട്രിഫൈഡ് എന്താണ് മോൾഡ് ഇംപ്രഷൻ എന്താണ് കാസ്റ്റ് എന്താണെന്നൊക്കെ പഠിക്കണം നമുക്ക് പലതരത്തിലുള്ള അറിയാമല്ലോ ഉദാഹരണത്തിന് മണ്ണിൽ വർഷങ്ങളോളം ചത്തടിഞ്ഞ ചു മണ്ണടിഞ്ഞ മൃതശരീരങ്ങൾ അങ്ങനെ കിടന്ന് 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 പാറകളായി മാറും കല്ലുകളായി മാറും അതിനെയാണ് നമ്മൾ പെട്രിഫൈഡ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നും ഉണ്ട് ചിലതെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകും അതിൻ്റെ ഇംപ്രിൻസ് മാത്രം പാടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഫുട്പ്രിൻസ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഫോസിലുകളുണ്ട് ഈ ഫോസിലുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം ഭൂമത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സസ്യഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇമ്പ്രഷനിൽ പെടുന്നവയാണ് ഓപ്ഷൻ സി ഓരോ ചോദ്യവും ഓരോ ആണ് അപ്പൊ ഓരോ ചോദ്യവും ഓരോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ലെസൺ കണ്ടന്റ് മുഴുവൻ പറയേണ്ടി വരും അപ്പൊ കണ്ടന്റ് മുഴുവൻ പറയുക എന്നുള്ളത് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ സാധ്യമല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ജസ്റ്റ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ വിശദമായ ക്ലാസ്സുകളുമായി പുറകെ വരുന്നതായിരിക്കും വിശദമായിട്ട് ഒരു വരി പോലും ഒരു പോയിന്റ് പോലും വിടാതെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതിനുള്ള തെളിവുകളാണ് നമ്മുടെ റാങ്ക് തൃശ്ശൂർ ജില്ലയിലെ ഒന്നാം റാങ്ക് അതുപോലെ തിരുവനന്തപുരത്ത് ഒന്നാം റാങ്ക് പിന്നെയുണ്ട് ഒരുപാട് റാങ്കുകൾ നമ്മൾ എച്ച് എസ് എയുടെ റാങ്കിൻ്റെ ഒരു മീറ്റപ്പാണ് വെക്കുകയുണ്ടായത് അതിനകത്ത് വന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അഭിമാനം ഉണ്ടായിരുന്ന ഒരു കോഴ്സ് ആയിരുന്നു എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് വീണ്ടും എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് അല്ല എച്ച് എസ് ഐയുടെ എല്ലാ കോഴ്സുകളും എനിക്ക് പറയുമ്പോൾ നാച്ചുറൽ സയൻസ് അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയാണ് ഇനി ആ മീറ്റപ്പിന് എനിക്ക് കാണേണ്ടത് അതുകൊണ്ട് നിങ്ങളൊക്കെ കാണാനായിട്ട് എനിക്ക് സാധിക്കട്ടെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക കുക്ക് സസ്യ കുടുംബത്തിൻ്റെ കേസരങ്ങൾ താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു സിഞ്ചനീഷ്യസ് സൈനാൻഡ്രസ് ോണാഡൽഫ്സ് പോളിയോഡൽഫസ് ഇവിടെയും നമ്മൾ പഠിക്കാറുണ്ട് മോണാഡൽഫസ് പോളിയോഡൽഫസ് സിങ് കാർപ്പസ് അപ്പോ കാർപ്പസ് ഇങ്ങനത്തെ കുറേ ടേംസ് ഉണ്ട് മോണോഡൽഫസ് ഡൈഡൽഫസ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ട് അതിൽ കുക്രുറ്റേസിയെ ഫാമിലിയിൽ പെട്ടതാണ് സസ്യ കുടുംബത്തിലെ കേസരങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു സൈനാൻഡ്രസ് സൈനാൻഡ്രസ് എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടെ ചേർന്നിരിക്കും ഫിലമെന്റും ആൻഡറും കൂടെ അതായത് കേസരവും തന്ദുകവും ചേർന്നിരിക്കുന്ന ഫ്യൂസ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സൈനാൻഡ്രസ് എന്ന് പറയുന്നത് കേസരവും തന്തുകവും ആ ഫിലമെന്റിനെ നമ്മൾ തന്തുകം എന്ന് പറയും ആന്തറിനെ നമ്മൾ കേസരം എന്ന് പറയും ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ സൈനാൻഡ്രസ് എന്ന് പറയുന്നത് കുക്രുമിറ്റിയ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ സൈനാൻഡ്രസ് വിഭാഗത്തിൽ പെട്ടവയാണ് ചക്കച്ചുള സസ്യശാസ്ത്രപരമായ എന്താണ് ശരിക്കും പറഞ്ഞ ചക്കച്ചുളന്ന് പറയുന്ന ഒരു സംയുക്ത ഫലമാണ് അല്ലേ പൂങ്കുലയിൽ നിന്നുണ്ടാവുന്നതാണ് ഇൻഫ്ലോറസെൻസ് നിന്നുണ്ടാവുന്നതാണ് അപ്പം ഇൻഫ്ലോറസെന്നുണ്ടാകുന്ന ഒന്നാണ് ഈ പറയുന്ന ചക്ക ചക്കച്ചുള എന്ന് പറയുന്നത് ദളവിതളങ്ങൾ ദളവിതളങ്ങൾ സെപ്പൽസും പെറ്റൽസും കൂടി ചേർന്ന ദളവിതളങ്ങളാണ് ചക്കച്ചുള ശാസ്ത്ര സസ്യശാസ്ത്രപരമായി ദളവിതളങ്ങളാണ് അതെന്ന് നമുക്ക് പഠിക്കണം കേട്ടോ പലതരം ഫലങ്ങൾ ഫാൾ ഫ്രൂട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ട് കോമ്പോസിറ്റ് ഫ്രൂട്ട് അങ്ങനെ പലതരത്തിലുള്ള ഡ്രൂപ്പ് ഡ്രൂപ്പ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരെയും കുറിച്ചും പഠിക്കണം അപ്പോൾ പലതരം ഫ്രൂട്ടുകളെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നേരം നിങ്ങൾ ക്വസ്റ്റ്യൻ പോകുമ്പോൾ അറിയാം സസ്യലോകം മോർഫോളജി അനാറ്റമി എത്ര ക്വസ്റ്റ്യൻസ് ആയി അപ്പം അതൊന്നും വിടാൻ പറ്റില്ല അതൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ച് തന്നെ പോകണം എല്ലാം വൺ ബൈ വൺ ആയിട്ട് എക്സാമ്പിളൊക്കെ എഴുതി ഒക്കെ നമ്മൾ പഠിച്ചു പോകും സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട് ബന്ദമൻ ഹുക്കർ എന്ന ശാസ്ത്രജ്ഞന്മാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം എ ഹിസ്റ്റോറിയ പ്ലാന്റേറം ബി ജനേറ പ്ലാന്റേറം ഡി സ്പീഷി സി സ്പീഷീസ് പ്ലാന്റേറം ഡി ഒറിജിനോ സ്പീഷീസ് ആരാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം തിയോഫ്രാസ്റ്റസിന്റെ രചനയാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം ജനേറ പ്ലാന്റേറോ ആണ് സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട് ബന്ദമൻ ഹുക്കർ രചിച്ചത് ഹുക്കർ ജയിച്ചത് സ്പീഷീസ് പ്ലാന്റാ ആരുടെയാ നമ്മുടെ സ്വന്തം കോൾ ലിനേയസിന്റെ ദുനാമ നാമകരണ പദ്ധതി ആവിഷ്കരിച്ച ആധുനിക വർഗീകണ ശാസ്ത്ര പിതാവായ കോൾ ആണ് സ്പീഷീസ് പ്ലാന്റും അപ്പൊ ഒറിജിനോ സ്പീഷീസോ ഒറിജിനോ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണത്തിലുള്ള ജീവികളുടെ ആവിർഭാവം എന്ന കൃതിക്ക് കൃതിക്ക് കൃതി ജയിച്ചത് ഡാർവിനാണ് ചാൾസ് ഡാർവിനാണ് അല്ലേ ഒറിജിനോ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എച്ച് എം എസ് ബികൾ എന്ന കപ്പലിൽ അഞ്ചു വർഷത്തോളം യാത്ര ചെയ്ത് ഗാലപ്പാഗോ സൈലന്റിൽ എത്തി അദ്ദേഹം ഗാലപ്പാഗോ എങ്ങനെ അറിയപ്പെടുന്നത് പരിണാമത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ പരിണാമത്തിന്റെ നിധി എന്നൊക്കെ അറിയപ്പെടുന്ന ഗാലപ്പാഗോ സൈലന്റിൽ എത്തി അവിടെ നിന്നാണ് അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തത് അല്ലെ ഓവർ പ്രൊഡക്ഷൻ ഓവർ പ്രൊഡക്ഷൻ പറഞ്ഞാൽ അമിത അമിതമായ ഉൽപാദനം വ്യതിയാനം വേരിയേഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അർഹതയുള്ളവരെ അതിജീവിക്കാൻ നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി ഒറിജിനോ സ്പീഷീസ് പുതിയ ജീ സ്പീഷീസിന്റെ ആവിർഭാവം ഇത് അത്രയും കാര്യങ്ങളാണ് ഡാർവിൻ പറഞ്ഞത് അപ്പോൾ ഒറിജിനോ സ്പീഷീസ് ഡാർവിൻ തിയോഫ്രാസ്റ്റസ് ഹുക്കർ സ്പീഷീസ് പ്ലാന്റേറം കോളിനേയസ് ഒറിജിനോ സ്പീഷീസ് ഡാർവിൻ എപ്പിഗ്ന സണ്ടാശയം താഴെപ്പറയുന്നതിൽ ഏത് സസ്യ കുടുംബത്തിലാണ് കാണപ്പെടുന്നത് ആസ്ട്രേസിയെ റുബിയേസിയെ അപ്പോസൈനേസിയെ ഓപ്ഷൻ ഡി എ ആൻഡ് ബി ഇതിൽ ആസ്ട്രേസിയ ഫാമിലിയിലും റുബേസിയ ഫാമിലിയിലുമാണ് എപ്പി ഗൈനസ് അണ്ടാശയം കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അതും അറിയാം എപ്പി ഹൈപ്പോഗൈനസ് പെരിഗൈനസ് അങ്ങനെ മൂന്ന് തരത്തിലാണ് അണ്ടാശയം കാണപ്പെടുന്നത് എപ്പി പെരിഗൈനസ് ഹൈപ്പോഗൈനസ് അല്ലേ സുപ്പീരിയർ ഹാഫ് ഇൻഫീരിയർ ഇൻഫീരിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും ഓരോരുത്തരും എവിടെയാണ് ഇരിക്കുന്ന പൊസിഷന് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പൊ അതും നമുക്ക് പഠിക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർഫോളജിയിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് എപ്പി ആർക്കൊക്കെയാണ് പെരി ഗൈനസ് ആർക്കൊക്കെയാണ് ഹൈപ്പോഗൈനസ് ഇവിടുത്തെ ചോദ്യം എപ്പി ഗായന ആരിൽ കാണുന്നു ആസ്ട്രേസി ആൻഡ് റുബിയേസി ഫാമിലിയിലാണ് എപ്പി ഗായ്ന കാണപ്പെടുന്നത് ഇന്ത്യൻ റബ്ബർ മരം എന്ന് വിശേഷിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ് ഹെവിയ ബ്രസീലിയൻസസ് ഫൈക്കസ് ഇലാസ്റ്റിക്ക ഫൈക്കസ് ബംഗാലൻസസ് ഡി എൻ സി ഏതാണ് ഫൈക്കസ് ഇലാസ്റ്റിക്ക എന്താണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ റബ്ബർ മരം എന്നറിയപ്പെടുന്നത് ഫൈക്കസ് ആണ് കേട്ടോ ഹെവിയ അല്ല ഇന്ത്യൻ റബ്ബർ മരം എന്നറിയപ്പെടുന്നത് ഫൈക്കസ് ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് ആരാണ് ശ്രീ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ സർ സി പി രാമസ്വാമി അയ്യർ മാർത്താണ്ഡവർമ്മ ആരാണ് ശ്രീ വിശാഖം തിരുനാൾ അദ്ദേഹമാണ് മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് അപ്പൊ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനിയും ചോദ്യങ്ങളുമായി ഞാൻ വരും ഇരുപത് മുതൽ എണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് സെ സെക്ഷൻ ബിയില് കോർ സബ്ജക്റ്റിൽ വരുന്നത് നിങ്ങളുടെ കയ്യിൽ പഠിക്കാൻ തുടങ്ങും ഇതൊരു വെറും ഒരു ഇത് മാത്രം സ്റ്റാർട്ട് മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ തുടങ്ങുമ്പോൾ സിലബസ് അതുപോലെ തന്നെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള മലയാള മീഡിയത്തിലെ ടെക്സ്റ്റ് ബുക്ക് പതിനൊന്നും പന്ത്രണ്ടിലെയും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചോളാം പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പഠിക്കാൻ റെഡി ആയിക്കോളാം വീണ്ടും കാണാം നന്ദി നമസ്കാരം